കളിയക ജ്യോതിഷൻ്റെ പ്രണാമം. അത് ഈ വീഡിയോ ഞാൻ എൻ്റെ കോഴിക്കോട് ഓഫീസിലിരുന്നാണ്, താമരശ്ശേരി സിറ്റി മോളിൻ്റെ ഓഫീസിലിരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ രാവിലെ ഞാനിവിടെ കൺസൾട്ടിങ് 10:30 തുടങ്ങി, അതൊരു 5:30 വരെ കൺസൾട്ടിങ് ആയിരിക്കും. നല്ല ഒത്തിരി തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരുപാട് ജാതി മത ഭേദമന്യേ എല്ലാ പേരും കടന്നു വരുന്ന ഒരു ഇതാണ് കലിയുഗ ജ്യോതിഷശാസ്ത്രം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒത്തൊരുമയോടുകൂടി കടന്നു വരികയും ഇവിടെ രാവിലെ മുതൽ തന്നെ അവർ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കലിയുഗ ജ്യോതിഷം. അപ്പോൾ സമയക്കുറവ് കാരണം ഒരു ദിവസമേ കൺസൾട്ടിങ് നടത്താൻ പറ്റുള്ളൂ. ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം, നമ്മുടെ സ്വന്തം സ്ഥാപനമാണ് ഇതിനകത്ത് നടത്തുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഒത്തിരി ക്ലിപ്പുകൾ എനിക്ക് വന്നു. വിമാന അപകടം നടന്നു, ജർമ്മനിയിൽ ഭൂകമ്പം നടന്നു, നേപ്പാളിൽ ഭൂകമ്പം നടന്നു, കൊടും ശൈത്യത്തിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യങ്ങളിലും കൊടും ശൈത്യത്തിൽ നിരവധി പേര് മരിക്കുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസം 3-4 പ്രവചനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും അപേക്ഷിക്കുകയാണ് ഇനി ഒരു 3 മാസം കഴിയുമ്പോൾ, ഞങ്ങളൊക്കെ വിചാരിച്ച് 6 മാസം കഴിയുമ്പോൾ നടത്തിയാൽ മതി, ഇപ്പോൾ സാറ് 2-3 മാസത്തിൽ പ്രവചനങ്ങൾ നടത്തണം. സാറ് പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നെ അറിയിക്കും. ഞാൻ ഒരു പ്രാവശ്യം പ്രവചനം നടത്തിയാൽ അത് എല്ലാവർക്കും അയച്ചു കൊടുക്കും, അവരതിൻ്റെ DTP എടുത്ത് സൂക്ഷിക്കും. ഓരോ പ്രവചനങ്ങൾ നടക്കുമ്പോഴും അവരത് ടിക്ക് ചെയ്തിട്ട് അതെനിക്ക് അയച്ചു തരും. മിസ്റ്റർ നാരായണൻ, നമ്മുടെ അസോസിയേഷൻ്റെ ചെയർമാനാണ് നാരായണൻ. നാരായണൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സാറിൻ്റെ പ്രവചനങ്ങൾ എപ്പം നടക്കും, ഓൺ ദ സ്പോട്ട്. ഞാൻ പോലും അറിയുന്ന മുമ്പേ, ഞാൻ ഈ കൺസൾട്ടിങ് ഒക്കെ ആകുമ്പോൾ ഞാനിതിനെക്കുറിച്ച് തിരക്കിലായിരിക്കും, മിക്കവാറും എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് നോക്കാൻ സമയമല്ല. പക്ഷെ നാരായണൻ എനിക്ക് എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഒരത്തണ്ട് എൻ്റെ ജിമെയിലിൻ്റെ അയച്ചു തന്നു, അതൊരു വലിയ ചാർട്ട് എടുത്ത് തെളിവോടുകൂടി സാറ് വയ്ക്കാൻ. അപ്പോൾ അതെല്ലാം എടുത്ത് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ വയ്ക്കും. സ്വാഭാവികമായിട്ട് അത്ര ഷാർപ്പായിട്ട് ഇത്തവണത്തെ പ്രവചനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നു. മോശമായിട്ടുള്ള പ്രവചനങ്ങളൊക്കെ നടക്കുമ്പോൾ മനസ്സിനകത്തൊരു വിഷമം വരും. പക്ഷേ പല സ്ഥലങ്ങളിലും ഭൂകമ്പം നടന്നിട്ടും ജപ്പാനിലൊഴിച്ച് ബാക്കിയുള്ളിടത്തൊന്നും വലിയ പ്രോബ്ലങ്ങളൊന്നും വന്നില്ല. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഒരു ഇറമ്പിനെ പോലും നോവിക്കാൻ പാടില്ല എന്നാണ് മഹാദേവൻ്റെ നിയമം. സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണണം. അങ്ങനെയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. മഹാദേവൻ്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കണം. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാ പേരും ഒന്നാണ്. സർവ്വ ജീവജാലങ്ങൾക്കും പടിയളക്കുന്നവൻ, സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവൻ, അതാണ് ദേവാദിദേവനായ മഹാദേവൻ. മഹാദേവന് പോലും ശത്രുക്കൾ ഇഷ്ടംപോലെയുണ്ട്. അത് ഭഗവാന്റെ ഒരു രീതിയാണ്. ഭഗവാൻ ആരുടെയും മുഖത്ത് നോക്കി എല്ലാം പറയും, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ എനിക്കും ഒരുപാട് അസൂയാലുക്കളും ശത്രുക്കളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും ഞാനും നോക്കാറില്ല. ഇപ്പോൾ ഇനി അടുത്തത് 1-2 പ്രവചനങ്ങൾ മോദി പ്രധാനമന്ത്രി, ഇന്ത്യ പ്രധാനമന്ത്രിയാവും, എത്ര സീറ്റ് അവർക്ക് ലഭിക്കുമെന്നുള്ള 2 പ്രവചനങ്ങളെ ബാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ അവർ തമാശയായിട്ട് ഇങ്ങനെ അയക്കുകയാണ്. അതിനിടെ ഇലക്ഷൻ നടന്നാലേ അതും കൂടെ പൂർണ്ണമാവുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ തമാശയായിട്ടൊക്കെ എന്നെ അറിയിക്കുക. സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ ഓരോരുത്തരുടെയും സ്നേഹം കാണുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടുള്ള ഒരിത് വരും. അപ്പോൾ ഞാൻ താമരശ്ശേരിയിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, റീജൻസി, അതായത് വയനാട് റീജൻസി ടവർ എന്ന് പറഞ്ഞ്. അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറയുന്നു വേണ്ട, ഇത്തവണ ഒരു കല്യാണം ബുക്കായി, ഇപ്പോൾ വിദേശത്തായതുകൊണ്ട് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ വന്നപ്പോൾ റൂമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ കൂടുതലും പേഴ്സണൽ വണ്ടിയിൽ വരത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വന്ദേ ഭാരതത്തിലൊക്കെ വരും, വേറെ ഫ്ലൈറ്റിൽ വരാനുള്ള സാഹചര്യം ഇല്ല. അത് വന്നു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് സമയത്തിനില്ല, പോരാത്തോണ്ട് അവിടെ നിന്ന് ഒരുപാട് യാത്രയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ സമയത്തിനില്ല. സ്വാഭാവികമായിട്ട് ഞാനിങ്ങനെ ആ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വെളിയിൽ നിൽക്കുകയാണ്. എനിക്ക്
ഞാനിങ്ങനെ നിൽക്കുകയാണ് അടുത്ത എവിടെ കിട്ടും റൂം എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഒരു മുസ്ലിം സഹോദരൻ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ചവിട്ടി ചവിട്ടിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം സാർ കയറുമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സാറിൻ്റെ വലിയൊരു ആരാധകനാണ്, ഞാൻ സാറിൻ്റെ ദൈവതുല്യം കാണുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ പേര് കരീമെന്നാണ്, സാർ വണ്ടി കയറൂ എന്ന് പറഞ്ഞു. എന്താ ഇവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു റൂം ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്, അപ്പോൾ അവിടെ റൂമില്ല എന്ന് പറഞ്ഞു. സാധാരണ റൂട്ടിൽ ഓട്ടോറിക്ഷ വളരെ കുറവാണ്, പടച്ചവനവിടെ അദ്ദേഹത്തെ എത്തിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറേ നാളായിട്ട് ഞാൻ സാറിനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു ആ അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പ് കൊണ്ട് എത്തിച്ചു പടച്ചോൻ, അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല സമയം ആഗതമായിരിക്കുന്നു, അതാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അവ എന്നെ എന്നിട്ട് അടുത്ത ഒരു ഇന്ദ്രപുരി എന്ന് പറയുന്ന അത് ഹസ്തനപുരി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുവരികയും അവിടെ നല്ലൊരു റൂം തന്നെ ഒരു സൂട്ട് കിട്ടുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷമായി. അങ്ങനെ ആ ഒരു നിമിത്തം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ പടച്ചവനെ നേരിട്ട് കണ്ടതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു എവിടെ എന്താവശ്യമുണ്ടെങ്കിലും സാർ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നമ്പരൊക്കെ തന്നിട്ട് പോയി. ഞാൻ എൻ്റെ കാർഡും അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം, സഹായങ്ങൾ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറിൻ്റെ കാശ് എനിക്ക് കിട്ടിയില്ലേ, ഇനി ഞാൻ അത് തന്നെ എനിക്ക് മതി, ഇനി ഞാൻ രക്ഷപ്പെടും എന്നെൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെയൊക്കെ അപ്പം ഞാൻ അദ്ദേഹത്തെ ശിരസിൽ കൈവച്ച് സുബഹാനല്ലാ അൽഹംദുലില്ല അള്ളാഹു അക്ബർ സുബഹാനല്ലാഹി വഹി ഓംദിഹി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശീർവദിച്ചു. എനിക്കങ്ങനെ ഒരു ഇതുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളെ ക്രിസ്ത്യൻ രീതി പ്രകാരവും ഇസ്ലാമിക വിശ്വാസികളെ ഇസ്ലാമിക വിധി പ്രകാരവും ഹിന്ദുക്കളെ ഹിന്ദുക്കളുടെ രീതി പ്രകാരവുമാണ് ബ്ലസ് ചെയ്യുന്നത്. അവരവരുടെ മതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരവർക്ക് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കഴിഞ്ഞ വളരെ ഞാൻ ആദ്യ പ്രവചന ഇത് നടത്തുമ്പോൾ മുഹമ്മദ് നബിയുടെ സ്ഥലത്ത് വെച്ചാണ് പ്രവചനം 81 പ്രവചനം നടത്തിയത്. ഇത്തവണ ഞാൻ ക്രിസ്ത്യൻ അതായത് ഈശോയുടെ നാട്ടിൽ നിന്നാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രവചനം വാരണാസിയിൽ വെച്ചായിരിക്കും നടത്തുന്നത്. അങ്ങനെ എല്ലാ ഇതും സർവരെയും നമ്മൾ തുല്യരായി കാണുന്നു. എൻ്റെ ഒരു കൈപുണ്യം അല്ലെ എൻ്റെ ആശയം മഹാദേവൻ്റെ ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഞാൻ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അത് സമൂഹത്തിൽ ചെയ്യുന്നതാണ്. ചെയ്യുന്നതെല്ലാം പറയാറുണ്ട് മറ്റുള്ളവർക്ക്, എൻ്റെ അനുയായികൾക്ക് അത് പ്രചോദനമാകണം. അപ്പം തന്നെ ഒരു കരിമണ കോളനിയിൽ നിന്ന് ഒരു വ്യക്തി ഒരു മുസ്ലിം സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ നിവർത്തിയില്ല സാർ, എന്തെങ്കിലും ഒരു സഹായം സാർ ചെയ്യണം എന്ന്. ഞാനപ്പോൾ എൻ്റെ മാനേജറെയും ഒരു കുട്ടനെ വിട്ട് അന്വേഷിച്ചു എന്താണ്, അല്ല വേറെ രണ്ട് പേരെ എൻ്റെ സുഹൃത്തുക്കൾ കരിമടം കോളനിയിലുണ്ട് അവരെ വിട്ടും ഞാൻ അന്വേഷിച്ചു ഈ പറയുന്നത് സത്യമാണോ എന്നുള്ളത്. അത് 100% സത്യമാണെന്ന് അറിയിച്ചു. ശരി, അദ്ദേഹത്തിന് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാനന്ന് വന്നപ്പോൾ തിരക്കിലായിരുന്നു, അദ്ദേഹം കല്യാണ ലെറ്ററൊക്കെ കൊടുത്തിട്ട് പോയി, സാറ് ഉറപ്പായിട്ടും വരണം എന്ന് വിളിച്ചിട്ട് പോയി. ഫെബ്രുവരിയിലാണ് കല്യാണം. അതുപോലെ എല്ലാ കാര്യങ്ങളും അത് ഫേക്ക് അല്ലെങ്കിൽ, ഇതിനിടയിൽ കുറേ കള്ളനാണയങ്ങളും വരാറുണ്ട്, ഫേക്കുകളെല്ലാം കയ്യോടെ പിടിക്കും. എന്നിട്ട് ഞാൻ അവരെ ഷൗട്ട് ചെയ്യും, സർവരുടെയും കാര്യം കണ്ണടച്ചിരുന്ന ലോഹം കാണുന്നവനാണ് ഞാൻ, എൻ്റെ മുമ്പ് വന്ന് ഷോ കാണിക്കരുത് എന്ന് പറഞ്ഞ് തന്നെ അയക്കും. ഒരുപാട് കള്ളനാണയങ്ങൾ ഞാൻ പിടിച്ചിട്ടുണ്ട്, വെറും ദൂരത്തല്ലെങ്കിൽ കള്ളത്തനം കാണിച്ച് പൈസ വാങ്ങിക്കുന്നത് അവരെയും ഞാൻ പിടിച്ചിട്ടുണ്ട്. അവർക്കതറിയാം, അത് സാറിൻ്റെ അടുത്ത് പോയാൽ പിന്നെ എന്തിനാണ് ഞാൻ ഈ ജോലി മാറ്റിയിരിക്കുന്നത്, എന്തിനാണ് മഹാദേവൻ്റെ ദീക്ഷയെ മാറ്റിയിരിക്കുന്ന എൻ്റെ പണം മോശമായിട്ട് ആരും കൊണ്ടുപോകാൻ മഹാദേവ സമ്മതിക്കില്ല. കാരണം അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസയാണ്. അമ്പലത്തിലോ പള്ളിയിലോ മസ്ജിദിലോ ഒന്നും ഞാനൊന്നും കൊടുക്കില്ല. ഭഗവാനൊന്നിൻ്റെ ഒരു സാധനം ഞാൻ എടുക്കുകയില്ല, ഭഗവാനൊന്നും കൊടുക്കുകയില്ല. ഭഗവാൻ്റെ മുന്നിൽ ഞാൻ ഭിക്ഷക്കാരും ദാസനുമാണ്. സ്വാഭാവികമായിട്ട് ഞാനത് പാവങ്ങൾക്ക് കൊടുക്കും. ഞാൻ മനുഷ്യനായിട്ട് ജനിച്ച എൻ്റെ സഹജീവിക്ക് ഞാനത് സഹായിക്കും. അതാണ് എൻ്റെ രീതി. അപ്പോൾ ഈ പറ്റിക്കാൻ വരുന്നവർക്കൊക്കെ കൊടുക്കാതിരിക്കുമ്പോൾ, അവരെ പറ്റിപ്പ് കണ്ടുപിടിക്കുമ്പോൾ അവരൊക്കെ ശത്രുക്കളാവും. അവർ ചിലപ്പോൾ എനിക്കതിനെ പ്രവർത്തിക്കും, പക്ഷേ എനിക്കത് വെറും പുല്ലാണ്.
എന്ന് ഞാൻ പറയുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ എന്നെ പറ്റിച്ച് കാശ് വാങ്ങിക്കാൻ വന്നവർക്ക് ഇത് പറയുകയാണ്, അതല്ല എനിക്ക് വെറും പുല്ലാണ്. ആര് അതിൽ അതുപോലെ തന്നെ ഓസിന് ഫ്രീ ആയിട്ട് വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരും എനിക്ക് ശത്രുക്കളാവും. അവരൊക്കെ യൂട്യൂബിലും കമൻസും അതൊക്കെ വന്ന് വിപരീതമായിട്ട് എഴുതും, അതും എനിക്ക് വെറും പുല്ലാണ്. മഹാദേവൻ സംഹാരമൂർത്തിയാണ്, സംഹാരമൂർത്തിയാണ് മഹാദേവൻ, ദേവാദിദേവനാണ് മഹാദേവൻ. മഹാദേവൻ ഒന്നിനെയും ഭയക്കില്ല, പക്ഷെ മഹാദേവനെ പറ്റിക്കാൻ ആർക്കും സാധിക്കില്ല. ആ ദീക്ഷ എടുത്ത് എന്നെയും നിങ്ങൾക്ക് പറ്റിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. ഞാൻ അറിഞ്ഞു തരും, ഞാൻ എല്ലാവരുടെ പറയും, നിങ്ങൾ എന്നെ പറ്റിച്ചാൽ 5 രൂപ പറ്റിക്കും, ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് 500 രൂപ തരും. അപ്പം നിങ്ങൾ വെറും മടയരാണ്, കാരണം 495 രൂപ നിങ്ങൾക്ക് നഷ്ടമാണ്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം അതിനെ ഒന്നും ഞാൻ നോക്കാറില്ല, ശരിയായിട്ടുള്ളിടത്ത് അവിടെ എത്തിക്കും. അതുകൊണ്ട് ദാനം കൊടുക്കുന്നതും ഒരാളിൻ്റെ നിന്ന് മാച്ചല്ല കൊടുക്കുന്നത്, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തിൽ നിന്ന് ആണ് കൊടുക്കുന്നത്. 35% ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കും, അത് GST കൊടുക്കും, ഇൻകം ടാക്സും കൊടുക്കും. അതും വളരെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്നുണ്ട്. പോരാത്തോണ്ട് 35% സാധുക്കൾക്ക് ദാനം കൊടുക്കും, അർഹിക്കുന്നവർക്ക്. അല്ലാതെ കള്ളനാണയങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണ്ട, അത് നടക്കത്തില്ല. ഇനി ഞാൻ തരണമെന്ന് വിചാരിച്ചാലും മഹാദേവൻ സമയമാകുമ്പോൾ അത് തരാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എല്ലാ പേർക്കും ഈ പ്രവചനങ്ങളെല്ലാം തന്നെ തീരാറായി, എല്ലാ പേരും അങ്ങനെ എഴുതുന്നു. ഞാൻ കൺസൾട്ടിങ്ങിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. സ്വാഭാവികമായിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഹര ഹര ശംഭോ മഹാദേവ്, ശിവ ശിവ ശംഭോ മഹാദേവ്.